ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് തമ്പ് ലൈനിൽ കണ്ട പോലെ തന്നെ നമ്മളിന്ന് ഒരു എയർഗൺ നമ്മൾ ഫുൾ അഴിച്ച് നോക്കാൻ പോകണം. അപ്പോൾ എയർഗണിൻ്റെ ഉള്ളിൽ എങ്ങനത്തൊക്കെ പാർട്സാണുള്ള കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇത് ഡൈനയുടെ എയർഗൺ ആണിത്, നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഇത് ഗണ്ണൊരു 10-22,000 രൂപ തന്നെ ഗണ്ണാണിത്, എയർഗണ്ണാണ്. അപ്പോൾ ഈ എയർഗണിൻ്റെ ഉള്ളിൽ എന്തൊക്കെ പാർട്സാണ് കാര്യങ്ങളൊക്കെ ഉള്ളത്, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നാലും തോക്കിൻ്റെ ചട്ടൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ തോക്കിൻ്റെ ചട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത് തോക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ചട്ട മാത്രമാണ് നമുക്ക് വലുതാക്കി തോന്നിക്കുന്നത്, ബാക്കിയുള്ള പാർട്സൊക്കെ ഭയങ്കര ചെറുതാണ്. ചട്ട മാറ്റി കഴിഞ്ഞാൽ പിന്നെ തോക്കൊന്നുമില്ല, ചെറിയൊരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാരലും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണിച്ചെങ്കിൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. അപ്പോൾ അതുപോലെ വീഡിയോ ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ എത്തിക്കുക ഷെയർ ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ എയർഗണിൻ്റെ ബാരലും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എയർഗണിൻ്റെ ബാരൽ എന്ന് പറഞ്ഞ സംഭവം ഇതാണ്. അപ്പോൾ എയർഗണിൻ്റെ ബാക്കിയുള്ള പാർട്സും കാര്യങ്ങളൊക്കെ മെയിനായിട്ടുള്ള പാർട്സും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഇതിൻ്റെ ഉള്ളിലാണ്. ബാക്കിയുള്ള പാർട്സും കാര്യങ്ങളും ഇതിൻ്റെ കാഞ്ചിയും കാര്യങ്ങളൊക്കെ വരുന്നതിലാണ്. അപ്പോൾ എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ സ്പ്രിങ്ങും കാര്യങ്ങളും. എയർഗണിൻ്റെ മെയിനായിട്ട് മെയിനായ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഇതിലാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്പ്രിങ്ങൊക്കെ ഉള്ളിൽ. അപ്പോൾ ഇത് അഴിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു എന്തായാലും ഒരു ജാക്കിൻ്റെ സഹായം വേണം. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ലേറ്റിലാണ് തയ്ക്കാൻ പോകണം, ബാക്കി നമ്മൾ വർക്ക്ഷോപ്പിൽ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ വർക്ക്ഷോപ്പിലാണ് അപ്പോൾ നമ്മളുള്ളത്. അപ്പോൾ ആയി നമുക്ക് ഇതിൻ്റെ പിന്നും കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി നോക്കാം, ഇതൊക്കെ അഴിച്ചെടുത്തിട്ട് നോക്കാം. Thank you.
നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു സ്പ്രിങ് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ കാരണമാണ് നമുക്ക് ഇത് നോർമലായിട്ട് ഊരാൻ പറ്റാത്ത ഈ പിന്നെ. അപ്പോൾ അത് ഊരണമെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ജാക്കിൻ്റെ സഹായമോ ലേത്തിലോ പിടിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഊരാൻ പറ്റുള്ളൂ. അതോ നമ്മൾ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ സ്പ്രിങ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയ്ക്കധികം പാർട്സാണ് ഇപ്പോൾ ഇതിനുള്ളിൽ എയർഗണിൻ്റെ ഉള്ളിൽ വരുന്നത്. പിന്നെ ഈ നിങ്ങൾ ഇത് വീഡിയോയിൽ കാണുന്നതാണ് ഇതിലാണ് എയർഗണിൻ്റെ വാഷർ എന്ന് പറഞ്ഞ സംഭവം. ഇത് ലീക്കേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എയർഗണിൻ്റെ പെല്ലറ്റ്സും കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോവില്ല. അപ്പോൾ ഇത് എയർഗണിൻ്റെ മെയിനായിട്ട് പാർട്സാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിച്ചെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാലും നമുക്ക് ഇതുപോലെ പുതിയ പുതിയ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്ര ഉള്ളൂ. ഇത്രയാണ് ഈ എയർഗണിൻ്റെ ഒരു പാർട്സും കാര്യങ്ങളൊക്കെ ഇത്രയാണ് പിന്നെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എത്തിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.